ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോ ഇന്ന് നമ്മുടെ തേർഡ് ഡേ ആണ് കേട്ടോ മൈസൂരില്. തേർഡ് ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈനൽ ഡേ ആണ്. ഒരുവിധമൊക്കെ നമ്മളിവിടെ കറങ്ങി അടിച്ചു. ഇനിയിപ്പോ നമുക്ക് മൈസൂർ പാലസ് കാണണം. പിന്നെ പോണ വഴിക്ക് നമ്മൾ വരുന്ന സമയത്ത് നൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് വരുന്ന വഴിക്കുള്ള ഫോറസ്റ്റ് വ്യൂവും പിന്നെ സൺഫ്ലവറിന്റെ തോട്ടം ഉണ്ടാവുന്ന കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ പോണ വഴിക്ക് അത് കാണാന്ന് കേട്ടോ വിചാരിക്കണത്. അപ്പം ഇന്ന് ഫൈനൽ ഡേ ആയതുകൊണ്ട് കുറച്ച് വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് ഇനി പാലസ് കാണാൻ പോവാനായിട്ട് നമ്മളിപ്പോൾ അതിന് മുമ്പ് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ പാലസിലേക്ക് പോണത്. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇന്നലെ നല്ല നേരത്തെ ഇറങ്ങി ഫുള്ള് സൂലും അതുപോലെ ടിപ്പു സുൽത്താൻ്റെ പാലസിലൊക്കെ നടന്ന് നടന്ന് ടയേർഡായിട്ട് ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണിച്ചിട്ടുണ്ടത്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോണ് അതിൻ്റെ പാലസിലോട്ട്. വിശ്വവിഖ്യാത മൈസൂർ അരമനയ്ക്ക് ആഗമിച്ചിരുവ് പ്രവാസികളുടെ അപ്പൊ നമ്മളൊരു ഹോട്ടലിൽ തപ്പി നടക്കുകയാണ്. ഗൈസ്, ഇവിടെ എവിടെയും ഹോട്ടലൊന്നും തുറന്നിട്ടില്ല കേട്ടോ. 10 മണി കഴിഞ്ഞു, എന്നിട്ട് ഒരു ഹോട്ടൽ പോലും കാണാനില്ല എവിടെയും. മൈസൂർ പാലസിന്റെ ചുറ്റുപാട് മൊത്തം നമ്മൾ തപ്പി പെറുക്കിയിട്ടും ഹോട്ടലൊന്നും കണ്ടു കിട്ടിയില്ല. അപ്പോൾ ഫൈനലി ഒരു ചെറിയ ഹോട്ടൽ കണ്ടിട്ടാ. അപ്പം ചില ഹോട്ടലുകളൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇഡ്ഡലിയും ദോശയും ഉഴുന്നുവടയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ 3 പേരും ഇഡ്ഡലിയും ഉഴുന്നുവടയാണ് കേട്ടോ എടുത്തത്. ശരിക്കും ഒരു കോളേജ് ക്യാൻറ്റീനിൽ നിന്നൊക്കെ ഫുഡ് എടുത്തു കൊണ്ടുപോയിട്ട് കഴിക്കണ ഒരു ഫീലാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് മൈസൂർ പാലസിന്റെ എൻട്രൻസിക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഷാനൊക്കെ അതാ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ കയറി പോകാൻ കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോണ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. കഴിച്ചു വരുമ്പോഴത്തേനും നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ എവിടെ ഏത് പ്ലേസിലേക്ക് പോവുകയാണെങ്കിലും ബോഡി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ വേറൊരു ലോകത്തിലേക്ക് എത്തിയൊരു ഫീലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത്രയും ഭംഗിയുള്ള ഒരു പാലസ് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ആക്ച്വലി ഇതിനു മുമ്പ് നമ്മൾ വേറെ പാലസ് ഒന്നും അങ്ങനെ വിസിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ കോട്ടകളും അതുപോലെ തന്നെ ചെറിയതൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ വിസിറ്റ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരം ഇത് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഉള്ളിൽ കയറണമെങ്കിൽ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് വേണം ഉള്ളിൽ കയറാൻ. അതിനു വേണ്ടിയിട്ട് ഇവിടെ വേറെ സെക്ഷൻ തന്നെ ഉണ്ട്. അതിനുശേഷം നമ്മളിത് ഉള്ളിലേക്ക് കയറിയിട്ടോ. പാലസിൻ്റെ ഫ്രണ്ട് സൈഡിലെത്തിയപ്പോൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള എന്തോ പ്രാക്ടീസ് ചെയ്യാനേ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടുത്തെ പോലീസ് സെക്ഷൻ ആയിരിക്കും, അപ്പോൾ അവർ എന്തെങ്കിലും പ്രാക്ടീസ് കാര്യങ്ങളായിരിക്കും എന്നാണ് വിചാരിച്ചത്. പിന്നെ ആരൊക്കെയോ പറയുന്നത് കേട്ടതാണ് കേട്ടോ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ആണെന്നുള്ളത്. അപ്പം അത് കുറച്ച് നേരം കണ്ടു. അവിടെ നമ്മൾ നേരെ പോകുന്നത് ഒരു വലിയ ഹോളിലേക്കാണ് കേട്ടോ. ആക്ച്വലി നമ്മളെല്ലാവരും ഈ ഒരു പാലസിന്റെ ഉള്ളിൽ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്രയും ഭംഗിയിലാണ് ഓരോ തൂണും മോൾഭാഗവും അതുപോലെ തന്നെ വാളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരെ ചെന്നെത്തുന്നത് ഇവിടുത്തെ പണ്ട് ഭരിച്ചിട്ടുണ്ടായിരുന്ന മൈസൂർ രാജാവ്, രാജ്ഞി, അവരുടെ അമ്മ, അങ്ങനെ ഫാമിലി മൊത്തം ഫോട്ടോ സെക്ഷനാണ് കേട്ടോ. ഞാൻ ഓരോ ഫോട്ടോസും വളരെ കൗതുകത്തോടു കൂടിയാണ് കേട്ടോ നോക്കുന്നുണ്ടായിരുന്നത്. ആരാണ് ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്, ആരാണ് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ അറിയാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ. ഇതാണ് അവരുടെ വാഹനങ്ങള്.
ഇത് അവരുടെ വാഹനങ്ങളാണ്. നമ്മളിപ്പോ കാറ് ജീപ്പ് ലോറി കൊടുക്കണമല്ലേ. അങ്ങനെ നമ്മൾ മറ്റൊരു ഭാഗത്ത് എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ്, വില കൂടിയ മരങ്ങൾ കൊണ്ടാണ് മുകൾ ഭാഗം പണി തീർത്ത് വെച്ചിരിക്കുന്നത്. അതും അത്ര നല്ല ഭംഗിയിലും ഡിസൈനിലൊക്കെ ആണ് കേട്ടോ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് മൈസൂർ പാലസിൻ്റെ ഫ്രണ്ട് ഏരിയ കണ്ടു വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ സ്റ്റേജ് പോലെയൊക്കെ സൈഡിൽ കെട്ടിയിട്ടുണ്ട്. അപ്പം രാജാവിനും പ്രജകൾക്കൊക്കെ ഇരുന്നിട്ട് മത്സരങ്ങൾ കാണാനും അതുപോലെ തന്നെ ആഘോഷങ്ങളൊക്കെ പങ്കെടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നല്ല വെളിച്ചുള്ളൊരു ഏരിയ ആണ്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. മുകളിൽ നിന്ന് താഴ്ത്തിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡ് കൂടെ ഒരേപോലത്തെ കോണിപ്പടിയാണ് കേട്ടോ. അപ്പം രണ്ടും നല്ല ഭംഗിയിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കോണി ഇറങ്ങുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ എവിടെ ട്രിപ്പ് പോയാലും പ്രത്യേകിച്ച് ഒന്നും വാങ്ങാറില്ല കേട്ടോ. അവിടെ പോവും, എൻജോയ് ചെയ്യും, ഫുഡ് അടിക്കും, വീട്ടിൽ വരും, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പം ആദ്യമായിട്ടാണ് ഞാനൊരു സാധനം വാങ്ങണത്. അപ്പം ഞാനിവിടെ നിന്ന് പീരങ്കി മോഡലുള്ള ഒരു സാധനം വാങ്ങിയിട്ടോ. അപ്പം ഇവിടെ നിന്ന് എനിക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഓർമ്മയ്ക്ക് എടുത്തു കൊണ്ടുപോകണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു സാധനം കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ നമ്മൾ മൈസൂർ പാലസിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു ചർച്ചിൽ കണ്ടു പോയിക്കണത്. അപ്പം ഈ ഒരു ചർച്ച് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പം മൈസൂരിലെ വേറൊരു അട്രാക്ഷനിലെ ഒന്നാണ് കേട്ടോ ഈ ഒരു ചർച്ച്. അപ്പം ഇൻസ്റ്റയിലത്തെ വീഡിയോ കണ്ടിട്ട് അട്രാക്റ്റ് ആയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഈ ഒരു ചർച്ചിൻ്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഹൈറ്റാണ്. പറഞ്ഞ പോലെ തന്നെ നല്ല ഉയരം കൂടിയിട്ടുള്ള ഒരു ചർച്ചാണ് കേട്ടോ. അപ്പം നമുക്ക് പോയി ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്, കാരണം നമുക്ക് ഫുൾ വ്യൂ ഒന്നും കിട്ടില്ല. അത്രയും ഹൈറ്റാണ്. ഹൈറ്റ് മാത്രമല്ല നല്ല ബ്യൂട്ടിഫുള്ളും കൂടിയാണ്. നമ്മൾ ഉള്ളിക്കൊന്നും കയറിയില്ല, പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു കേട്ടോ. അപ്പം നമ്മുടെ മൈസൂരിലെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. ഒരു മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇപ്പം തന്നെ പോയാലാണ് നമുക്കൊരു 8-8 ആ ഒരു ടൈമിലെങ്കിലും വീട്ടിലെത്തുള്ളൂ. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങിട്ടോ. പിന്നെ നമ്മൾ വന്ന സമയത്ത് നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ പോണ വഴിത്തെ വ്യൂസ് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കാണാണ്ട് പോയിട്ടുണ്ടെങ്കിൽ വല്ലാത്ത മിസ്സിങ് ആവട്ടോ. പിന്നെ നമ്മുടെ സൂര്യകാന്തി തോട്ടം, അപ്പം ഞാൻ ഒരുപാട് റീൽസിലും ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ മൈസൂരിക്ക് പോണ വേലുള്ള സൂര്യകാന്തി തോട്ടം. പക്ഷെ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് വയനാട് വഴി കൂടെ വരുമ്പോഴുള്ള സൂര്യകാന്തി തോട്ടമാണ്. അപ്പം നമുക്ക് ഇപ്പോൾ ഈ ഒരു സൂര്യകാന്തി തോട്ടമാണ് കിട്ടിയിട്ടുള്ളത്. ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ നല്ല നട്ടുച്ചയതുകൊണ്ട് സൂര്യകാന്തിയൊക്കെ നല്ല വാടിയ പോലെ ആയിട്ടോ നിൽക്കുന്നത്. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല, നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് വീഡിയോസും റീൽസും ഒക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പം തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസമായിരുന്നു ഇത്. അപ്പോൾ തിരുവോണത്തിന് ഫുള്ള് വെജ് ഫുഡായിരുന്നു കേട്ടോ. ഒന്നും നമുക്ക് എന്താ നോൺ വെജ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ വിഷമൊക്കെ നമ്മൾ ഇപ്പോൾ തീർത്തു കേട്ടോ. അയ്യാന് പൊറോട്ടും ചില്ലി ചിക്കനും ഞാൻ ഫ്രൈഡ് റൈസും ഷാനുക്ക ബിരിയാണി കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡിന്. അതിനുശേഷം നമ്മൾ അവിടുന്ന് വീണ്ടും യാത്ര തുടരുന്നു. അങ്ങനെ നമ്മൾ പോണ വഴിയിലുള്ള വ്യൂ ആണ്, ഫോറസ്റ്റ് ഏരിയയിലുള്ള വ്യൂ. അടിപൊളി, ഒരു രക്ഷയല്ല. നമുക്ക് വരുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ രാത്രി കൂറ്റാക്കി കൂറ്റിയിട്ടിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പോകുമ്പോഴാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയ കാരണം നമുക്ക് അടിപൊളിയായിട്ട് വ്യൂസൊക്കെ കാണാൻ പറ്റി. എന്താ പറയുക, നമ്മൾ നൈറ്റിലൊക്കെ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മിസ്സാവും കേട്ടോ. മോർണിംഗ് സമയത്ത് തന്നെ നമ്മൾ ഈ വഴി വരണം, എന്നാലാണ് നമുക്ക് ഈ ഒരു വഴിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചു വരാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ വന്ന സമയത്ത് നൈറ്റായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ രണ്ട് സൈഡിലും എന്താണെന്നുള്ളത് പോലും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്, ഇതൊന്നും എനിക്ക് വരുന്ന സമയത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ നമ്മൾ മാനൊക്കെ നൈറ്റിൽ കാണണ്ടായിരുന്നു, അവരുടെ കണ്ണ് നല്ല തിളക്കള് കാണണം, മാനൊക്കെ സൈഡിൽ ഇങ്ങനെ ഇരിക്കണതൊക്കെ കണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി നമ്മൾ ഒറിജിനലായിട്ട് കാണാൻ പോവാണ്. ഇവിടെ വലിയൊരു ട്രക്ക് മറന്നെടുക്കുന്നു കേട്ടോ. അപ്പം ഇത് നമ്മൾ വരുന്ന സമയത്ത് സംഭവിച്ചിട്ടുള്ളതാണ്. ആ ഒരു സമയത്ത് ഇവിടെ പോലീസും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് എടുത്തു മാറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് പോണ സമയത്തും അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. നമ്മുടെ ലോറിയൊക്കെ പഞ്ചറായിട്ടുണ്ട്. അപ്പം ഈ ഒരു വഴി നേരെ പോയിട്ടുണ്ടെങ്കിൽ മസന കുടി വഴി ഊട്ടിക്ക് പോവാ. അപ്പം നമ്മളൊരു സമയത്ത് ഫുള്ള് ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു മസന കുടി വഴി ഊട്ടിക്ക് പോണത്. ഒരു സമയത്ത് ഫേമസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ പോണ വഴിയിൽ ഒരുപാട് ആനകൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആനകളൊക്കെ ഒറ്റയ്ക്കാണെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് അവരൊക്കെ ഒപ്പം പാപ്പാമാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതാ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഒരു ഏരിയയിലെത്തിയപ്പോൾ നല്ലൊരു അടിപൊളി ഒരു സൺസെറ്റ് വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി കണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ട്രിപ്പ് വ്ളോഗോടെ എൻഡ് ചെയ്യാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ടേക്ക് കെയർ.